നമുക്കറിയാം രോഗ അവസ്ഥയിൽ നിന്ന് വലിയ മാനസാന്തരത്തിലേക്ക് വന്ന വിശുദ്ധന്മാർ കത്തോലിക്കാ സഭയിലുണ്ട്. രോഗാവസ്ഥയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് പ്രവേശിച്ച വിശുദ്ധന്മാരുടെ വലിയ ഒരു നിര തന്നെ കത്തോലിക്കാ സഭയ്ക്കുണ്ട്. നമ്മൾ ഈശോസഭ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പട്ടാളത്തിൽ വെച്ച് ഉണ്ടായ പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റായി കിടക്കുമ്പോൾ കാലിനൊക്കെയാണ് പരിക്ക് പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിന് സമയം എങ്ങനെ കളയണം, അതിനുവേണ്ടി എന്തെങ്കിലും വായിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് ഹോസ്പിറ്റൽ അധികാരികളോട് വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും പുസ്തകം വേണമെന്ന് ആവശ്യപ്പെട്ടു. സത്യത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചത് എന്തെങ്കിലും നോവലുകളോ ഇക്ലി കഥകളോ ഒക്കെ അടങ്ങിയ പുസ്തകമായിരുന്നു. പക്ഷേ ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തത് ഒരു ബൈബിളും ഏതാനും വിശുദ്ധന്മാരുടെ ജീവചരിത്രവുമായിരുന്നു. ബൈബിൾ അപ്പോഴേ തന്നെ അദ്ദേഹം എടുത്തു മാറ്റിയിട്ടു. പിന്നെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം അതേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഓരോന്നും വായിക്കുവാൻ തുടങ്ങി. അദ്ദേഹം അത് വായിക്കുവാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എങ്കിലും വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിനകത്ത് ചില സാഹസികതകൾ ഉള്ളതുകൊണ്ട്, പൊതുവേ സാഹസികതയോട് താല്പര്യമുള്ളതിനാൽ അദ്ദേഹം അതൊക്കെ ഒന്ന് വായിച്ചു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ കുറേ സാഹസികതകളൊക്കെ ചെയ്ത് വിശുദ്ധനായിക്കൂടാ. അങ്ങനെ അദ്ദേഹം ചില സമയത്ത് വിശുദ്ധനാകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നത്തിൽ ഭാവനയിൽ കാണും. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു, അങ്ങനെ വിശുദ്ധനാകുന്നതിനെക്കുറിച്ച് ഭാവനയിൽ കണ്ടതിന് ശേഷം, ആ സ്വപ്നത്തിൽ അതൊക്കെ കണ്ട് സന്തോഷിച്ചതിന് ശേഷം കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം അനുഭവപ്പെട്ടു. അപ്പോഴും ആ സ്വപ്നത്തിലെ സന്തോഷം അദ്ദേഹത്തിനുള്ളിൽ ഇങ്ങനെ മായാതെ നിലനിൽക്കുന്നു. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ ചില ജടിക സന്തോഷം തരുന്ന ചില സ്വപ്നങ്ങളും ബോധപൂർവം കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത് കുറച്ചു നേരമൊക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് കണ്ണു തുറന്നു കഴിയുമ്പോൾ പിന്നെ ആ സന്തോഷം നിലനിൽക്കുന്നില്ല. പിന്നെ അവിടെയുള്ളത് എന്തൊക്കെയൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു. വിശുദ്ധനാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സന്തോഷം അങ്ങനെ നിലനിൽക്കുന്നു. ഈ ലോകത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞ ശേഷം നിമിഷങ്ങൾക്കകം അത് അസ്തമിച്ചു പോകുന്നു. അത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പല മേഖലകളിലേക്ക് ഉയർത്തി. എന്തൊക്കെ ഏതാണ് നശിച്ചു പോകുന്നത്, ഏതാണ് നശിക്കാത്തത്? അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും നശ്വരങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നശ്വരമായവയിൽ ആശ്രയിച്ച് ഇരുന്നു കഴിഞ്ഞാൽ അത് ദുഃഖം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്ന്. അതുകൊണ്ട് അദ്ദേഹം അനശ്വരതയിലേക്ക് നോക്കുവാനും അനശ്വരതയെ അന്വേഷിക്കുവാനും, അങ്ങനെ ഇത് അവസാനം നമുക്കറിയാം അദ്ദേഹം വൈദികനായി ഈശോസഭ സ്ഥാപിച്ചു, വലിയ സഭയിലെ വിശുദ്ധനായി മാറുകയും ചെയ്തു.